Hi everyone, welcome to my plus two accountancy class. Here we discuss the plus two accountancy class third lesson, that is admission of a partner. Last class we discussed what is reconstitution of partnership, what are the modes of reconstitution, what are the accounting procedure when a new partner admitted into a partnership. Can you remember the accounting procedure that was discussed in the last class? First accounting procedure, yes, calculation of new profit sharing ratio. Second accounting procedure, can you remember? Yes, calculation of sacrifice ratio. Third one, valuation and treatment of goodwill. This already discussed the last class. Kaina class il nammal padichu reconstitution of partnership endanu padichu koodade modes of reconstitution or reconstitution undavuna reethigal enganeyekkanu nammal padichu adine short form njan paranju vandirunnu. A card ningal manasil undavuga. Card means spelling CARD. C means changes in profit sharing ratio. A means admission of a partner. R means retirement of a partner. D means death of a partner. A card means amalgamation. ഇത്രയും രൂപത്തിലാണ് ഒരു പാർട്ണർഷിപ്പ് ഫേമിന് എന്ത് സംഭവിക്കുന്നത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നത്. അതില് അഡ്മിഷൻ ഓഫ് എ പാർട്ണറിലാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ സമയത്ത് ഒരു പുതിയ പാർട്ണറെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ അക്കൗണ്ടിങ് പ്രൊസീജിയറുകളാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ പഠിച്ചത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആയിരുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതിൽ രണ്ട് സിറ്റുവേഷൻ, മെയിൻ ആയിട്ട് രണ്ട് സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചു. ഏതൊക്കെയായിരുന്നു? കാൽക്കുലേഷൻ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഫസ്റ്റ് സിറ്റുവേഷൻ വെൻ എ ന്യൂ പാർട്ണർ ഷെയർ ഈസ് ഗിവൺ. പുതിയ പാർട്ണർ ഷെയർ മാത്രം തരും, നത്തിങ് ഈസ് മെൻഷൻ, വേറെ ഒന്നും തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഒരു രൂപ ലാഭമായി എടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ന്യൂ റേഷ്യോ കാണുന്നത് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് സിറ്റുവേഷൻ, സെക്കൻഡ് സിറ്റുവേഷൻ മുതലാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ എന്തായിരുന്നു? വെൻ എ ന്യൂ പാർട്ണർ ഷെയർ ഈസ് ഗിവൺ ആൻഡ് ഹൗ ഹി അക്വയർ ഈസ് ഓൾസോ ഗിവൺ. പുതിയ പാർട്ണർ ഷെയർ തരും, കൂടാണ്ട് അത് എങ്ങനെയാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതിനെ തരും. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണേണ്ടത് എന്നുള്ളതാണ് സെക്കൻഡ് സിറ്റുവേഷൻ. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് എയും ബിയും പാർട്ണർമാരാണ്. എയുടെ ഷെയർ 50 രൂപയാണ്, ബിയുടെ ഷെയർ 30 രൂപയാണ്. അവർ സിയെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സിക്ക് ഷെയർ, അവർ ഷെയർ കൊടുക്കുന്ന 10 രൂപയാണ്. എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. എയും ബിയും പാർട്ണർമാരാണ്. എയുടെ ഷെയർ 50 രൂപയാണ്, ബിയുടെ ഷെയർ 30 രൂപയാണ്. സിയെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. സിക്ക് അവർ കൊടുക്കുന്ന 10 രൂപയാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നത്? എ കൊടുക്കുന്നു അയാളുടെ ഷെയറിൽ നിന്ന് 5 രൂപ ആർക്ക് കൊടുക്കുന്നു? സിക്ക് കൊടുക്കുന്നു. ബി അയാളുടെ ഷെയറിൽ നിന്ന് 5 രൂപ ആർക്ക് കൊടുക്കുന്നു? സിക്ക് കൊടുക്കുന്നു. അപ്പൊ 5 ഉം 5 ഉം 10 രൂപയായി. ഇങ്ങനെയാണ് അവർ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണ് ഏത് സിറ്റുവേഷൻ? സെക്കൻഡ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്തായിരുന്നു? വെൻ എ ന്യൂ പാർട്ണർ ഷെയർ ഈസ് ഗിവൻ ആൻഡ് ഹൗ ഹി അക്വയർ ഇറ്റ് ഓൾസോ മെൻഷൻ. അത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു. ഇവിടെ എ 5 രൂപ കൊടുക്കുന്നു, ബി 5 രൂപ കൊടുക്കുന്നു. അങ്ങനെയാണ് സിക്ക് എന്താവുന്നത്? 10 രൂപയാവുന്നത്. അപ്പൊ എയുടെ പുതിയ ഷെയർ കാണാൻ എന്ത് ചെയ്താൽ മതി? എയുടെ പഴയ ഷെയർ എത്രയായിരുന്നു? 50 ആയിരുന്നു. അത് എ എത്രയാണ് സിക്ക് കൊടുക്കുന്നത്? 5 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ 50 - 5 = 45. ബി എത്രയാണ് പഴയ ഷെയർ? ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 30 ആയിരുന്നു. സിക്ക് എത്ര കൊടുക്കുന്നത്? 5 തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ സി 30 നിന്ന് 5 കുറച്ച് 25. സിയുടെ ഷെയർ എത്രയാ? 10 ആണ്. 5 + 5 അങ്ങനെയാണ് 10 ആവുന്നത്. അപ്പൊ പുതിയ റേഷ്യോ എന്തായി? 45:25:10 എന്ന് നമുക്ക് പുതിയ റേഷ്യോ എഴുതാം. അതെങ്ങനെയാ നമുക്ക് കിട്ടിയെന്നുള്ളത് ഒരു ഒരു ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ആണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പഴയ റേഷ്യോയിൽ നിന്ന് പുതിയ റേഷ്യോ കാണാൻ, എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ പുതിയ റേഷ്യോ കാണാൻ, പഴയ റേഷ്യോയിൽ നിന്ന് പുതിയ ആൾക്ക് എത്രയാണോ കൊടുക്കുന്നത് അത് മൈനസ് ചെയ്താൽ മതി. സെക്കൻഡ് സിറ്റുവേഷൻ വെച്ച് നമുക്കൊരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഫസ്റ്റ് സിറ്റുവേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞതാണ്, എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് സിറ്റുവേഷൻ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. ഉമ്മർ ആൻഡ് ഉനൈസ് ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Sajo into partnership for 3/10th share, which he acquired 2/10 from Umar and 1/10 from Unais. Calculate new ratio. Yes. ഇത് സെക്കൻഡ് സിറ്റുവേഷൻ ആണ്. ഇവിടെ ഉമ്മറും ഉനൈസും പാർട്ണർമാരാണ്. അവരുടെ റേഷ്യോ എത്രയാണ്? 3:2. അവർ ആരെ അഡ്മിറ്റ് ചെയ്യുന്നു? സജോയെ പാർട്ണർഷിപ്പ് സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു. സജോക്ക് എത്രയാണ് അവർ കൊടുക്കുന്നത്? 3/10. അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു. ഉമ്മർ അയാളെ ഷെയറിൽ നിന്ന് 2/10 സജോക്ക് കൊടുക്കുന്നു. ഉനൈസ് അയാളെ ഷെയറിൽ നിന്ന് 1/10 സജോക്ക് കൊടുക്കുന്നു. 2/10 + 1/10 അങ്ങനെയാണ് സജോക്ക് എന്ത് കിട്ടുന്നത്? 3/10 അയാളെ ഷെയർ ആയി മാറുന്നത്. നമ്മളിത് പറഞ്ഞിരിക്കുന്ന ന്യൂ റേഷ്യോ കാണാനാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സെക്കൻഡ് സിറ്റുവേഷൻ ആണ്. പുതിയ പാർട്ണർ ഷെയർ തന്നിട്ടുണ്ട്, കൂടാണ്ട് അത് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നുള്ള കാര്യവും പറയുന്നു. ഈ സിറ്റുവേഷൻ ആണ് സെക്കൻഡ് സിറ്റുവേഷൻ. എങ്ങനെയാണ് നമുക്ക് ആൻസർ കണ്ടെത്താൻ നോക്കാം. റൈറ്റ് ആൻസർ ഹിയർ. ഓൾഡ് പാർട്ണേഴ്സ് ആരൊക്കെയായിരുന്നു? ഓൾഡ് പാർട്ണേഴ്സ് ഉമ്മർ ആൻഡ് ഉനൈസ്. ഓൾഡ് റേഷ്യോ 3:2. ന്യൂ പാർട്ണർ സജോ. ന്യൂ റേഷ്യോ
3/10 അതെങ്ങനെ കിട്ടുന്നത് 2/10 ഫ്രം ഉമ്മർ ആൻഡ് 1/10 ഫ്രം ഉനൈസ് ഉമ്മർ അയാളുടെ ഷെയറിൽ നിന്ന് 2/10 കൊടുക്കുന്നു ഉനൈസ് അയാളുടെ ഷെയറിന് എത്ര കൊടുക്കുന്നു 1/10 കൊടുക്കുന്നു അപ്പോൾ ഉമ്മറിന്റെ പുതിയ ഷെയർ കാണാൻ എന്ത് ചെയ്താൽ മതി നമ്മൾ 50 നിന്ന് മുന്നേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ 50 നിന്ന് 5 കുറച്ച പോലെ ഇവിടെ ഓൾഡ് ഷെയർ എത്രയാണ് ഉമ്മറിന്റെ 5 കുറച്ച പോലെ ഓൾഡ് ഷെയറിൽ എന്ത് കുറച്ചാൽ മതി എത്രയാണോ പുതിയ ആൾക്ക് കൊടുക്കുന്നത് അത് അത് മൈനസ് ചെയ്താൽ മതി അത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി അപ്പൊ നോക്കാം ഉമ്മർ ന്യൂ ഷെയർ ഈക്വൽ ടു ഉമ്മർ ഓൾഡ് ഷെയർ മൈനസ് ഷെയർ ഗിവൺ ടു ന്യൂ പാർട്ണർ ദാറ്റ് മീൻസ് സജോ ഉമ്മറിന്റെ ഓൾഡ് ഷെയറിൽ നിന്ന് ഉമ്മർ സജോക്ക് കൊടുത്താലെ ഷെയർ മൈനസ് ചെയ്താൽ ഉമ്മറിന്റെ പുതിയ ഷെയർ കിട്ടും അപ്പൊ ഉമ്മറിന്റെ പുതിയ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയർ എത്രയാണ് ഉമ്മർ ന്യൂ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയർ എത്രയാണ് 3:2 ആണ് അപ്പൊ 3/5 3:2 ത്രീയും ടൂവും കൂട്ടിയത് 5 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതാം 3/5 മൈനസ് ഉമ്മർ എത്രയാണ് സജോക്ക് കൊടുക്കുന്നത് 2/10 ദെർഫോർ 3/5 മൈനസ് 2/10 3/5 - 2/10 ഇതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത് രണ്ട് രൂപത്തിൽ നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യാം 10 എൽസിഎം ആയിട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യാം അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം 10 എൽസിഎം ആയിട്ട് എടുത്ത് വർക്കൗട്ട് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ വർക്കൗട്ട് ചെയ്തോളൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത് രണ്ട് ഭിന്ന സംഖ്യകൾ തമ്മിൽ മൈനസോ പ്ലസോ വന്നാൽ കാൽക്കുലേഷൻ നടക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എൽസിഎം കാണണം അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ എല്ലാവർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരുന്നത് നമ്മുടെ റേഷ്യോ എത്രയായിരുന്നു 3/5 മൈനസ് ഹൗ മച്ച് 3/5 മൈനസ് 2/10 സെക്കൻഡ് സംഖ്യയുടെ ഡിനോമിനേറ്ററും ഫസ്റ്റ് സംഖ്യയുടെ നോമിനേറ്ററും തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക സെക്കൻഡ് സംഖ്യയുടെ ഡിനോമിനേറ്റർ എത്രയാ 10 ആണ് ഫസ്റ്റ് സംഖ്യയുടെ നോമിനേറ്റർ എത്രയാ 3/5 3/5 3 ആണ് ഫസ്റ്റ് സംഖ്യയുടെ നോമിനേറ്റർ 10 × 3 ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക അത് റേറ്റിലെ ഡിനോമിനേറ്ററും ലെഫ്റ്റിലെ നോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക റേറ്റിലെ ഡിനോമിനേറ്റർ 10 ആണ് റേറ്റിലെ നോമിനേറ്റർ എത്രയാ 3 ആണ് 10 × 3 30 ദെൻ മിഡിലെ ചിഹ്നം എന്താണ് മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക മൈനസ് ആണ് മിഡിലെ ചിഹ്നം മൈനസ് എഴുതുക ഇനി ലെഫ്റ്റിലെ ഡിനോമിനേറ്ററും റൈറ്റിലെ നോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക റൈറ്റിലെ ലെഫ്റ്റിലെ ഡിനോമിനേറ്റർ എത്രയാ 5 ആണ് റൈറ്റിലെ നോമിനേറ്റർ എത്രയാ 2 ആണ് അപ്പോൾ 5 × 2 എത്രയാ 10 ഇനി ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അത് എഴുതുക അതിനുശേഷം ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക 5 × 10 5 ആണ് ഫസ്റ്റിന്റെ ഡിനോമിനേറ്റർ സെക്കൻഡിന്റെ ഡിനോമിനേറ്റർ എത്രയാണ് 10 ആണ് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഡിനോമിനേറ്ററായിട്ട് എഴുതേണ്ടത് രണ്ട് ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ് ഛേദമായിട്ട് എഴുതേണ്ടത് അപ്പോൾ 5 × 10 = 50 അപ്പം എങ്ങനെ വരും 30 - 10 / 50 എന്ന് വരും ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നോമിനേറ്റർ തമ്മിൽ ഫംഗ്ഷൻ നടത്താം 30 - 10 - 20/50 അപ്പോൾ ഫസ്റ്റ് തന്നെ ഉമ്മറിന്റെ ഷെയർ കിട്ടി ഹൗ മച്ച് 20/50 നെക്സ്റ്റ് ഉനൈസിന്റെ കാൽക്കുലേറ്റ് ചെയ്യുക ഉനൈസ് ന്യൂ ഷെയർ ഈക്വൽ ടു ഉനൈസ് ഓൾഡ് ഷെയർ മൈനസ് ഷെയർ ഗിവൺ ടു സജോ സജോക്ക് എത്ര കൊടുക്കുന്ന വെച്ചാൽ അത് ഉനൈസിന്റെ ഓൾഡ് ഷെയറിൽ നിന്ന് സജോക്ക് കൊടുക്കുന്ന ഷെയർ മൈനസ് ചെയ്താൽ ഉനൈസിന്റെ ന്യൂ ഷെയർ കിട്ടും ഉനൈസിന്റെ ന്യൂ ഷെയർ ഈക്വൽ ടു ഓൾഡ് ഷെയർ എത്രയാ 3:2 ആണ് ദെർഫോർ 2/5 മൈനസ് ഉനൈസ് എത്ര സജോക്ക് കൊടുക്കുന്ന 1/10 2/5 - 1/10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക സെക്കൻഡ് ഡിനോമിനേറ്റർ ഫസ്റ്റ് നോമിനേറ്ററുമായിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക അഥവാ റൈറ്റ് സൈഡിലെ ഡിനോമിനേറ്റർ ലെഫ്റ്റിലെ നോമിനേറ്ററുമായിട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക 10 × 2 = 20 മൈനസ് എങ്ങനെ വന്ന് മൈനസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് മൈനസ് മിഡിലെ ചിഹ്നം എന്താ മൈനസ് ആണ് ദെർഫോർ മൈനസ് ഫസ്റ്റിലെ ഡിനോമിനേറ്ററും റൈറ്റിലെ നോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റിലെ ഡിനോമിനേറ്റർ 5 ആണ് റൈറ്റിലെ നോമിനേറ്റർ എത്രയാ 1 ആണ് അപ്പോൾ 5 × 1 = 5 അപ്പോൾ 20 - 5 ഡിവൈഡഡ് ബൈ നോമിനേ ഓൾ ഡിവൈഡഡ് ബൈ നോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക നോമിനേറ്റർ 50 എന്നെ വരിക 5 × 10 = 50 20 - 5 / 50 = 15 / 50 പൂനെയ്സിന്റെ ഷെയർ കിട്ടി 15 / 50 സജോന്റെ ഷെയർ എത്രയാ 3/10 ഓൾറെഡി തന്നിട്ടുണ്ട് 3/10 മറ്റു രണ്ടാളും ഡിനോമിനേറ്റർ എത്ര കെടുക്കുന്നത് 50 ആണ് കെടുക്കുന്നത് അപ്പോൾ സജോൻ എന്താക്കി മാറ്റണം സജോന്റെ ഡിനോമിനേറ്റർ എന്താക്കി മാറ്റണം 50 ആക്കി മാറ്റണം സജോന്റെ ഛേദം എന്താക്കി മാറ്റണം 50 ആക്കി മാറ്റണം 50 ആയി നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും 10 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 50 കിട്ടുക നമുക്ക് ഏതുകൊണ്ടാണ് 5 കൊണ്ടാണ് അപ്പോൾ 10 × 5 നോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക 3 × 5 = 15/50 ഇപ്പൊ ന്യൂ റേഷ്യോ എങ്ങനെ വന്നു ഉമ്മർ 20/50 ഉനൈസ് 15/50 സജോ 15/50 = 20:15 ഈ മൂന്നിനും പോകുന്ന സംഖ്യ ഏതാ 5 പോകും അപ്പോൾ 5 പോകുമ്പോൾ എത്ര വരിക 5 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുക 5 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 15 കിട്ടുക 3 ദെൻ അഗെയിൻ 3 4:3:3 ന്യൂ റേഷ്യോ ഈക്വൽ ടു 4:3:3
വേറൊരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അഫ്രീൻ ആൻഡ് അർഷിദ ആർ പാർട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. They admit Farisa into partnership for 1/4 share, which he acquired 1/8 from Afreen and 1/8 from Arshida. Calculate new ratio. ഇത് സെക്കൻഡ് സിറ്റുവേഷൻ തന്നെയാണ്. ഇവിടെ അഫ്രീനും അർഷിദയും പാർട്ണർമാരാണ്. അവരുടെ റേഷ്യോ എത്രയാണ്? 2:1 ആണ്. അവർ ആരെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു? ഫാരിസയെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എത്രയാണ് ഫാരിസയുടെ ഷെയർ? 1/4 ആണ്. 1/4 പകുതി ആര് കൊടുക്കുന്നു? അഫ്രീൻ കൊടുക്കുന്നു. 1/4 പകുതി ആര് കൊടുക്കുന്നു? അർഷിദ കൊടുക്കുന്നു. 1/4 പകുതിയാണ് എന്ത് പറയുന്നത്? 1/8 എന്ന് പറയുന്നത്. അപ്പൊ 1/4 പകുതി 1/8 ആണ്. ആ 1/8 ആണ് ആര് കൊടുക്കുന്നത്? അഫ്രീൻ കൊടുക്കുന്നത്. 1/8 ആര് കൊടുക്കുന്നു? അർഷിദും കൊടുക്കുന്നു. 1/8 + 1/8 അങ്ങനെയാണ് 1/4 ആർക്ക് കിട്ടുന്നത്? ഫാരിസാക്ക് കിട്ടുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക, 1/4 പകുതി ആയിരിക്കും 1/8. 1/5 പകുതി ആയിരിക്കും 1/10. എക്സാമ്പിൾ പറയാം, 1/2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക്, 1/2 എന്ന് പറഞ്ഞാൽ അര മാർക്കാണ്. 1/4 എന്ന് പറഞ്ഞാലോ അതിന്റെ പകുതിയാണ്. അപ്പൊ 1/2 പകുതിയാണ് 1/4. എപ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. 1/10 പകുതിയാണ് 1/20. ഫ്രാക്ഷനിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. ഒന്നിന്റെ പകുതി ആയിരിക്കും അതിന്റെ ഡബിൾ പറയുന്നത്. 1/2 പകുതിയാണ് 1/4. 1/4 പകുതിയാണ് 1/8. 1/8 പകുതിയാണ് 1/16. അത് ഓർത്തിരിക്കുക. ആ ലോജിക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ആൻസർ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. ആൻസർ എഴുതാം. ഫസ്റ്റ്, ഓൾഡ് പാർട്ണേഴ്സ് ആരൊക്കെയാ? അഫ്രീൻ, അർഷിദ. ഓൾഡ് റേഷ്യോ 2:1. ന്യൂ പാർട്ണർ ഫാരിസ. ന്യൂ റേഷ്യോ 1/4. അതെങ്ങനെ കിട്ടുന്നത്? 1/8 ഫ്രം അഫ്രീൻ ആൻഡ് 1/8 ഫ്രം അർഷിദ. എപ്പോഴും ശ്രദ്ധിക്കുക, 1/4 പകുതിയാണ് 1/8 എന്നുള്ളത് ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി അഫ്രീന്റെ ന്യൂ ഷെയർ കാണാൻ, അഫ്രീന്റെ ഓൾഡ് ഷെയറിൽ നിന്ന് എത്ര ഷെയർ ആണോ ഫാരിസാക്ക് കൊടുക്കുന്നത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ അഫ്രീൻ ന്യൂ ഷെയർ ഈക്വൽ ടു അഫ്രീൻ ഓൾഡ് ഷെയർ മൈനസ് ഷെയർ ഗിവൺ ടു ഫാരിസ ഓർ ന്യൂ പാർട്ണർ. അഫ്രീൻ ഓൾഡ് ഷെയർ ഹൗ മച്ച്? 2:1 ആണ്. ദെർഫോർ 2/3 മൈനസ് എത്രയാണ് ഫാരിസാക്ക് കൊടുക്കുന്നത്? 1/8 ആണ് കൊടുക്കുന്നത്. ദെർഫോർ 2/3 മൈനസ് 1/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് സംഖ്യയുടെ ഡിനോമിനേറ്റർ ഫസ്റ്റ് സംഖ്യയുടെ നോമിനേറ്ററുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സെക്കൻഡ് സംഖ്യയുടെ ഡിനോമിനേറ്റർ എത്രയാണ്? 1/8 പറയുമ്പോൾ 8 ആണ്. 8 × 2/3 ആണ്. 8 × 2 = 16. ഇനി സെക്കൻഡ് സംഖ്യയുടെ ഫസ്റ്റ് സംഖ്യയുടെ ഡിനോമിനേറ്ററും സെക്കൻഡിന്റെ നോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 16 മൈനസ് മിഡിൽ മൈനസ് ചെയ്താൽ ദെൻ ഫസ്റ്റ് സംഖ്യയുടെ ഡിനോമിനേറ്ററും സെക്കൻഡ് സംഖ്യയുടെ നോമിനേറ്ററും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് സംഖ്യയുടെ ഡിനോമിനേറ്റർ എത്ര? 3 ആണ്. സെക്കൻഡ് സംഖ്യയുടെ നോമിനേറ്റർ എത്ര? 1 ആണ്. അപ്പൊ 3 × 1 = 3. അപ്പൊ 16 − 3 ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 8 = 24. 16 − 3 ÷ 24 = 13/24. 16 നിന്ന് 3 മൈനസ് ചെയ്യുക, കാരണം ഡിനോമിനേറ്റർ 24 ആണ്. അതുകൊണ്ട് ഡയറക്റ്റ് നോമിനേറ്റർ തമ്മിൽ ഫംഗ്ഷൻ നടത്തിയാൽ മതി. 16 − 3 = 13/24. അർഷിദാന്റെ ന്യൂ ഷെയർ കാണാം. അർഷിദ ഓൾഡ് ഷെയർ മൈനസ് ഷെയർ ഗിവൺ ടു ഫാരിസ. അർഷിദാന്റെ ഓൾഡ് ഷെയർ എത്രയാ? 2:1 ആണ്. ദെർഫോർ 1/3 മൈനസ് 1/8. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 8 × 1 = 8 മൈനസ് ഫസ്റ്റിന്റെ ഡിനോമിനേറ്ററും സെക്കൻഡിന്റെ നോമിനേറ്ററും 3 × 1 = 3. ദെർഫോർ 8 − 3 ÷ ഡിനോമിനേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 24. 8 − 3 ÷ 24 = 8 × 3 മൈനസ് ചെയ്യുക. ദെർഫോർ 5/24. ഇനി ഫാരിസ ന്യൂ ഷെയർ എത്രയാണ്? 1/4. മറ്റു രണ്ടിനും ഡിനോമിനേറ്റർ എത്ര കിടക്കുന്നത്? 24 ആണ് കിടക്കുന്നത്. അപ്പൊ ഫാരിസാന്റെ ഡിനോമിനേറ്റർ എന്താക്കി മാറ്റണം? 24 ആക്കി മാറ്റണം. 4 ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 കിട്ടുക? 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 24 കിട്ടുക. അപ്പൊ 6 × 4 നോമിനേറ്റർ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 6 = 6/24. പ്രേഷ്യ വന്നു 13:5:6. ന്യൂ റേഷ്യോ ഈക്വൽ ടു 13:5:6. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു പുതിയ പാർട്ണർ സ്ഥാപനത്തിലേക്ക് എടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പുതിയ റേഷ്യോ കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻ ന്യൂ റേഷ്യോ, ന്യൂ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് ആദ്യം ചെയ്യുന്നത്. ന്യൂ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പ്രധാനമായി രണ്ട് സിറ്റുവേഷൻ ആണ് ഉള്ളത്. ഒന്ന്, വെൻ എ ന്യൂ പാർട്ണർ ഷെയർ ഈസ് ഗിവൺ, നത്തിങ് ഈസ് മെൻഷൻ, വേറെ ഒന്നും തരുന്നില്ല, പുതിയ പാർട്ണർ ഷെയർ മാത്രം തരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും, വെൻ എ ന്യൂ പാർട്ണർ ഷെയർ ഈസ് ഗിവൺ ആൻഡ് ഹൗ ഹി അക്വയർസ് ഓൾസോ ഗിവൺ. ന്യൂ പാർട്ണർ ഷെയർ തരുന്നു, കൂടാണ്ട് അത് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നുള്ള കാര്യം തരുന്നു.
ആയിരുന്നു അപ്പോൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാണേണ്ടത് കാര്യമാണ് ഇനി ഈ ക്ലാസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് നെക്സ്റ്റ് രണ്ടാമത് സ്റ്റെപ്പിലേക്ക് പോകുന്നു പുതിയ പഠന സ്ഥാപനത്തിൽ എടുക്കുമ്പോൾ ഒന്നാമത് സ്റ്റെപ്പ് എന്തായിരുന്നു കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് റേഷ്യോ എന്താണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് നോക്കാം നമുക്ക് അഡ്മിഷൻ സമയത്ത് പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട റേഷ്യോ ആണ് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് സാക്രിഫൈസ് റേഷ്യോ എന്ന് നോക്കാം ഫോർ എക്സാമ്പിൾ എയും ബിയും സിയും കൂടിയിട്ട് ഒരു ജോലി ഏറ്റെടുക്കുന്നു ആ ജോലി കംപ്ലീറ്റ് ആക്കി കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് 1500 rupees ആണ് 1500 rupees എന്ന് പറയുമ്പോൾ മൂന്ന് പേർക്കും എത്ര രൂപ വെച്ച് കിട്ടും 500 500 500 അങ്ങനെ വെച്ച് കിട്ടും ആ ജോലി തുടങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഡി അവരുടെ ഫ്രണ്ടായ ഡി അവരുടെ അടുത്തേക്ക് വരുന്നത് ഈ ജോലിയിൽ ഞാനും നിങ്ങളോടൊപ്പം കൂടിക്കോട്ടെ എന്ന് ഡി ചോദിക്കുന്നു അപ്പൊ മൂന്ന് പേരും ഡിയേയും കൂടി കൂട്ടാൻ തീരുമാനിക്കുന്നു അപ്പോൾ അവർക്ക് ഇപ്പോൾ ഈ പണി കംപ്ലീറ്റ് ആക്കിയാൽ അവർക്ക് കിട്ടുന്നത് എത്രയായിരുന്നു 1500 ആണ് അതിൽ ചേഞ്ചുകളൊന്നുമില്ല പക്ഷേ പണി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ 500 വെച്ച് കിട്ടുമെന്നാണ് മൂന്ന് പേരും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോഴാണ് ആര് വരുന്നത് ഡി വരുന്നത് ഡി വരുമ്പോൾ ഇവർക്ക് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് 500 നിന്ന് ഡിക്ക് കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവരുടെ ഷെയർ എന്ത് ചെയ്യും കുറയും അപ്പോൾ ഇവർക്ക് എടുക്കാൻ കഴിയും എത്രയുള്ളൂ 1500 എത്ര പേർക്ക് വീതിക്കണം 4 പേർക്ക് വീതിക്കേണ്ടി വരുന്നു അപ്പോൾ ഓരോരുത്തർക്കും എത്രയേ കിട്ടുകയുള്ളൂ 375 മാത്രമാണ് കിട്ടുകയുള്ളൂ അപ്പോൾ 125 ഡിക്ക് വേണ്ടി ആര് ത്യജിക്കാൻ ത്യജിക്കാൻ തയ്യാറാവുന്നു മറ്റ് നിലവിലുള്ള പാർട്ട്നേഴ്സ് ത്യജിക്കാൻ തയ്യാറാവുന്നു അപ്പോൾ പുതിയ പാർട്ട്നേഴ്സിന് വേണ്ടി നിലവിലുള്ള പാർട്ട്നേഴ്സ് ത്യജിക്കുന്ന വേണ്ട എന്ന് വെക്കുന്ന റേഷ്യോ പറയുന്ന പേരാണിത് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എന്താ വട്ട് ഈസ് സാക്രിഫൈസ് റേഷ്യോ നോക്കാം അപ്പോൾ പുതിയ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിൽ നിന്ന് കുറവ് വരും അങ്ങനെ കുറവ് വരുന്നത് പുതിയ പാർട്ട്നേഴ്സിന് വേണ്ടി പഴയ പാർട്ട്നേഴ്സ് മാറ്റിവെക്കുന്ന വേണ്ടാന്ന് വെക്കുന്ന ലാഭത്തിന്റെ റേഷ്യോ പറയുന്ന പേരാണിത് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് റേഷ്യോ നോക്കാം സാക്രിഫൈസ് റേഷ്യോ മീൻസ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് എ ഇൻകമ്മിങ് പാർട്ട്ണർ ഈസ് കോൾഡ് സാക്രിഫൈസ് റേഷ്യോ പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്ണർമാര് വേണ്ട എന്ന് വെക്കുന്ന അല്ലെങ്കിൽ ത്യജിക്കുന്ന ലാഭത്തിന്റെ റേഷ്യോ എന്ന് നമുക്ക് പറയാം സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയാം ത്യാഗാനുപാതം എന്നാണ് മലയാളത്തിൽ അതിന് പറയാം അപ്പോൾ മറ്റു പുതിയ പാർട്ട്ണർക്ക് വേണ്ടി പഴയ പാർട്ട്ണർമാർ വേണ്ടാന്ന് വെക്കുന്ന ലാഭത്തിന്റെ റേഷ്യോ നമുക്ക് എന്ത് പറയാം സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയാം ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് എ ഇൻകമ്മിങ് പാർട്ട്ണർ ഓർ ന്യൂ പാർട്ട്ണർ ദർ ഈസ് കോൾഡ് സാക്രിഫൈസ് റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും സാക്രിഫൈസ് റേഷ്യോ കിട്ടും അഥവാ അവരുടെ പഴയ റേഷ്യോയിൽ നിന്ന് അവർക്ക് കിട്ടിയ പുതിയ റേഷ്യോ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രയാണ് പുതിയ പാർട്ണറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ത്യജിച്ചിരിക്കുന്ന റേഷ്യോ കിട്ടും ബൈ ഹാർട്ട് ഇറ്റ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക സാക്രിഫൈസ് റേഷ്യോ ഫോർമുല എന്തായിരുന്നു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ന്യൂ റേഷ്യോ കാണാനുള്ള സിറ്റുവേഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ സാക്രിഫൈസ് റേഷ്യോ കാണുമ്പോൾ ന്യൂ റേഷ്യോയും കൂടി കാണേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കാണണം ന്യൂ റേഷ്യോ കണ്ടതിന് ശേഷം മാത്രമാണ് സാക്രിഫൈസ് റേഷ്യോ കാണാൻ കഴിയുള്ളൂ കാരണം സാക്രിഫൈഷ്യോ എന്ന് പറയുന്നത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ് ലേറ്റസ്റ്റ് വർക്ക് ഔട്ട് എ പ്രോബ്ലം ഹൗ ടു കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ ഹിയർ ഇസ് ദ ക്വസ്റ്റ്യൻ നസ്രിൻ ആൻഡ് സഹല ആർ ഈക്വൽ പാർട്ട്നേഴ്സ് ദേ അഡ്മിറ്റ് ഹസീന ഇൻ ടു പാർട്ട്ണർഷിപ്പ് ദർ ന്യൂ റേഷ്യോ ഈസ് 3:2:1 കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ ഇതായിരുന്നു ക്വസ്റ്റ്യൻ നസ്രിനും സഹലയും പാർട്ട്ണർമാരാണ് അവരുടെ റേഷ്യോ എത്ര ഈക്വൽ പാർട്ട്നേഴ്സ് ആണ് ദയർഫോർ അവരുടെ റേഷ്യോ എന്തായിരിക്കും 1:1 ആയിരിക്കും ഈക്വൽ ആയിരിക്കും അവരുടെ റേഷ്യോ അവരുടെ പുതിയ റേഷ്യോ എത്രയാണ് അവർ ആര് അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഹസീനെ അവരുടെ പാർട്ണർഷിപ്പിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവരുടെ റേഷ്യോ എത്രയായി ഇപ്പോൾ 3:2:1 ആയി അപ്പൊ ഇവിടെ പഴയ റേഷ്യോ തന്നിട്ടുണ്ട് പുതിയ റേഷ്യോ തന്നിട്ടുണ്ട് ആൻസറിന്റെ ഭാഗമായിട്ട് എഴുതാം സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ഓൾഡ് പാർട്ട്നേഴ്സ് നസ്രിൻ ആൻഡ് സഹല ഓൾഡ് റേഷ്യോ 1:1 ന്യൂ പാർട്ട്നേഴ്സ് നസ്രിൻ സഹല ആൻഡ് അസീന ന്യൂ റേഷ്യോ 3:2:1 നിലവിലുള്ള ത്യജിക്കുന്ന റേഷ്യോ പറഞ്ഞ പേരാണിത് സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് ചില കുട്ടികൾ ന്യൂ പാർട്ട്ണറിനും അറിയാണ്ട് സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് ന്യൂ പാർട്ട്ണർക്ക് സാക്രിഫൈസ് റേഷ്യോ ഉണ്ടാവില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ആർക്കാണ് സാക്രിഫൈസ് റേഷ്യോ ഉണ്ടാവുകയുള്ളൂ ഓൾഡ് പാർട്ട്നേഴ്സിനാണ് സാക്രിഫൈസ് റേഷ്യോ ഉണ്ടാവുകയുള്ളൂ ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് നസ്രിനും സഹലയും അപ്പോൾ നസ്രിൻ സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു നസ്രിൻ ഓൾഡ് റേഷ്യോ മൈനസ് നസ്രിൻ ന്യൂ റേഷ്യോ നസ്രിൻ ഓൾഡ് റേഷ്യോ എത്രയാണ് 1:1 ആണ് ദെർഫോർ 1:2 മൈനസ് ന്യൂ റേഷ്യോ എത്രയാണ് 3:2:1 നെസറിന്റെ എത്ര വരിക 3 വരിക 3:6 3:2:1 3+2+1=6 അപ്പോൾ 3/6 1/2 മൈനസ്
3/6 cross multiply kiya 6 ne 1 round aadhi multiply kiya 6 into 1 equal to 6 minus eda minus first le denominator second denominator namal multiply kiya how much 2 into 3 equal to 6 then no denominator namal multiply kiya 2 into 6 equal to 12 therefore 6 minus 6 divided by 12 equal to 0 0 by 12 sahla's sacrifice ratio equal to sahla's old ratio minus sahla new ratio sahla old ratio 1 by 2 minus new ratio 2 by 6 3 is to 2 is to 1 and therefore 2 by 6 cross multiply kiya 1 by 2 minus 2 by 6 aanu appo 6 into 1 aadi multiply kiya second le denominator first le denominator nammal aadi multiply kiya 6 into 1 equal to 6 minus first le denominator second le denominator nammal multiply kiya 2 into 2 therefore 4 6 minus 4 equal to denominator nammal multiply kiya 2 into 6 equal to 12 6 minus 4 divided by 12 equal to 2 by 12 ratio ingane vanne 0 is to 2. Therefore, ark matra avada sacrificing ratio ullu. Sacrificing ullu. Sahalakku matra maana sacrificing ullu. Sahala irikyaan poorna mai mari koduthittu undayirikya. Sahala ratio inna irikyaan poorna mai mari koduthittu undayirikya. Hasina akku koduthittu undayirikya. Adho unnaan nesan indhu virunne 0 virunnadu. E question new ratio old ratio new ratio already thandhittu undayirunnu. Chela questions in new ratio adhin calculate chedhinu shesha matra mai irikyaan. Matra mai irikyaan namakku sacrifice ratio kaanan kaliyyolun. Adho next ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായും എടുത്തത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സെക്കൻഡ് സിറ്റുവേഷൻ. ന്യൂ പാർട്ണർ ഷെയർ തരുന്നു, കൂടാണ്ട് എന്തുകൂടി തരുന്നു, അതെങ്ങനെയാണ് നേടിയിരിക്കുന്ന കാര്യവും കൂടി പറയുന്നു. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ന്യൂ റേഷ്യോ കാണുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കൂടാണ്ട് സാക്രിഫൈസ് റേഷ്യോ എന്താണെന്ന് പഠിച്ചു. പുതിയ പാർട്ണർക്ക് വേണ്ടി നിലവിലെ പാർട്ണേഴ്സ് അവരുടെ ലാഭത്തിൽ ത്യജിക്കുന്ന റേഷ്യോ നമുക്ക് എന്ത് പറയാം, സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയാം. അത് സാക്രിഫൈസ് റേഷ്യോ കാണാനുള്ള ഫോർമുല ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തു. Next situations we will next class discuss. I hope that everyone understood this topic. Okay, we will meet again in the next class. Okay, bye. Thank you.